അർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലുള്ള സമരം അവസാനിപ്പിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, അർഷിന പറഞ്ഞതുപോലെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് സമരപ്പന്തലിൽ ഉള്ളത്? സമരസമിതി നേതാക്കൾ മാത്രമാണോ ഉള്ളത്? എന്താണ്, അർഷിന എന്തെങ്കിലും പ്രതികരിച്ചോ? അർഷിന അല്പസമയത്തിനകം തന്നെ സംസാരിക്കും. വേദിയിൽ ഈ സമരപ്പന്തലിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമരപ്പന്തലിൽ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നിലവിൽ പ്രത്യേക സമരം അവസാനിപ്പിച്ചുകൊണ്ടിരുന്ന ഭാഗമായി അർച്ചനയെ സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ ടാളണീട്ടു ലഡു മധുരപലഹാരം വിതരണിക്കൊണ്ട് നടത്തിക്കൊണ്ട് ആ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ദിനേശ് പെരുമണ്ണയോട് സംസാരിക്കുന്ന അല്പസമയത്തിനകം തന്നെ അർച്ചന തന്നെ നിലപാട് പറയും. ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ സർക്കാരിന്റെ ഒരു ഏജൻസിയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്ത് തന്നെ ഈ ഒരു അവർ ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ഈ പ്രത്യക്ഷമായ സമരം ഇപ്പോൾ അവർ നടത്തുന്നത്. കാരണം 5 വർഷമായി തന്റെ വയറ്റിലുണ്ടായിരുന്ന ആർട്ടറി ഫോർസസ് എന്ന് പറയുന്ന ആ ഒരു കത്രിക അത് മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്നുള്ള തന്റെ വാദത്തെ അംഗീകരിക്കാൻ ഇതുവരെ സർക്കാരിന്റെ ഏജൻസികൾ അംഗീകരിച്ച് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ തുടർച്ചം നടത്തിയ അന്വേഷണത്തിൽ അത് മെഡിക്കൽ കോളേജിലേതാണെന്ന് കത്രിക കണ്ടെത്തിയിരിക്കുന്നു. അതിൽ കുറ്റക്കാരനെ കണ്ടെത്തി രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതിയെടുത്തുകൊണ്ട് പുതിയ പ്രതിപട്ടിക ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക സമരത്തിലേക്ക് അവരവരുടെ നടത്തിയിരിക്കുന്നത്. കാരണം ഇനി സർക്കാരിന് ഈ ഒരു വാദത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നഷ്ടപരിഹാരം എന്ന ഭക്തരുടെ വാദത്തെ ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അർച്ചനയും സമരസമിതിയും കരുതുന്നത്. അഥവാ സർക്കാർ എന്തെങ്കിലും അതിൽ അപാർത്ഥം കാണിച്ചാൽ അലംഭാവം കാണിച്ചാൽ നിയമ നടപടിക്ക് പോകാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നും സമരസമിതി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുടെ നടുവിൽ തുടർച്ചയായി സമരം ചെയ്തുകൊണ്ടിരുന്ന അർച്ചന അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന് മുന്നിലെ ഈ പ്രത്യേക സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അർച്ചന അല്പസമയത്തിനകം തന്നെ തന്റെ പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്യും. സമരസമിതി നിരീക്ഷണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കരെ 2017 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ ഒരു പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിനുശേഷമാണ് അവർക്ക് അസ്വസ്ഥതകൾ തുടരുന്നത്. അതേസമയം എന്താണ് ഇത് തുടർന്ന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്കാനിങ്ങിലാണ് ഒരു മെറ്റൽ ഭാഗം ഒരു മെറ്റാലിക്കായുള്ള ഒരു ഉൽപ്പന്നം അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തിയ ഒരു മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ഈ ആർജി ഫോർസസ് എന്ന് പറഞ്ഞ കത്രിക പുറത്തെടുക്കുകയും ചെയ്തു. സർക്കാർ ആശുപത്രിയിലാണ് ആദ്യം സർജറി നടന്നത്. ഇത് പുറത്തെടുത്തതും സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അതേസമയം ഇത് അംഗീകരിക്കാൻ ഇത് മെഡിക്കൽ കോളേജിലേതാണ് എന്നും ഇതിന് സംഭവിച്ചത് അംഗീകരിക്കാനോ അതിനർഹമായ നഷ്ടപരിഹാരം കൊടുക്കാനോ മെഡിക്കൽ കോളേജോ ആരോഗ്യവകുപ്പോ തയ്യാറാത്ത സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ സൂചനാ സമരം നടത്തി പിന്നെ അങ്ങോട്ട് തുടർച്ചയായി ഏപ്രിൽ തുടങ്ങിയ സമരം ഇന്ന് 3 കാലാവസ്ഥ ദിവസത്തിൽ നിൽക്കുമ്പോഴാണ് അവര് ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ശരിക്കും പോലീസ് അന്വേഷണം തന്നെ സജീവമാവുകയും ഡോക്ടർമാരാണ് കുറ്റക്കാരാണെന്നും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലാണ് ആ ഒരു കത്തിരിക്കാണെന്നുള്ള കണ്ടത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു പോലീസ് അന്വേഷണത്തിനും അതോടൊപ്പം തന്നെ തുടർന്ന് സർക്കാർ നടപടി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരം അവസാനിപ്പിക്കുന്നത്. അതേസമയം നഷ്ടപരിഹാരം ലഭിക്കുന്നവരെയുള്ള നിയമപോരാട്ടങ്ങൾ തുടരുകയും ചെയ്യും എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും അവർ നേരിട്ട് തന്നെ അല്പസമയത്തിനകം ഇക്കാര്യം പറയും. അർഷിനയുടെ സമരം അവസാനിച്ചിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായതിനെ തുടർന്നാണ് അർഷിന സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ സമരസമിതി നേതാക്കളാണ് സമരപ്പന്തലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.